ബഹ്റൈനിൽ 421 പേരാണ് രോഗമുക്തി നേടിയത്. പുതുതായി 351 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ബഹ്റൈനിൽ ഘട്ടം ഘട്ടമായി റെസ്റ്റോറന്റുകൾ പൂർണ്ണമായി തുറക്കും. കോവിഡ് വ്യാപനം തടയുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കാൻ തീരുമാനം. നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശ അനുസരിച്ച് കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ തീരുമാനം എടുത്തത്. ഘട്ടം ഘട്ടമായിരിക്കും വിവിധ സ്ഥാപനങ്ങൾ തുറക്കുക. ആഗസ്റ്റ് 6 തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ജിംനേഷ്യങ്ങളും മൈതാനങ്ങളും സ്പോർട്സ് ഹാളുകളും നീന്തൽക്കുളങ്ങളും തുറക്കും. രണ്ടാം ഘട്ടം സെപ്റ്റംബർ 3 തുടങ്ങുന്നത്. റെസ്റ്റോറന്റുകളിലും കഫേകളിലും പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അന്നു മുതൽ അനുമതി നൽകും. ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തുറക്കും. സെപ്റ്റംബർ 24 തുടങ്ങുന്ന 4 ഘട്ടത്തിൽ റെസ്റ്റോറന്റുകളിലും കഫേകളിലും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും അനുമതി. 4-star 5-star ഹോട്ടലുകളിലെ റെസ്റ്റോറന്റുകളിലും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റിയുടെ അംഗീകാരമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകളിലും ക്രമേണ തുറക്കാൻ അനുമതി നൽകുന്നതിനും തീരുമാനിച്ചു. മതിയായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇവ തുറക്കുന്നത്. 20 പേരിൽ അധികമല്ലാത്ത പരിപാടികൾക്ക് ബുക്കിംഗ് അനുവദിക്കാം. ഒരു സമയത്ത് ഒരു ബുക്കിംഗ് മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 421 പേർ കൂടി സുഖം പ്രാപിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 36,110 ഉയർന്നു. പുതുതായി 351 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 193 പേർ പ്രവാസികളാണ്. 154 പേർക്ക് സമ്പർക്കത്തിലൂടെയും 4 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 3,231 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ജോമോൻ കുരിശിങ്കൽ 24 ബഹ്റൈൻ.